ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കിടെ സുഖം തന്നെ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ലോഗാണ്, ടീ പാർട്ടി വ്ലോഗാണ് കേട്ടോ. വിരുന്നാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് സ്നാക്സ് ഐറ്റംസിൻ്റെ റെസിപ്പിയെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു മസാല വെച്ചിട്ട് മൂന്ന് സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കുക. ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കണ്ടോക്കാം. ഫസ്റ്റ് തന്നെ മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിന്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ചിക്കൻ സാധാ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിൽ എക്സ്ട്രാ മസാല കൂട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ടീസ്പൂൺ അളവിൽ, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളകുപൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്നാക്സ് ഐറ്റംസിനെല്ലാം ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് മസാല ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതവിടെ ഫ്രീ ആക്കാൻ വെച്ചിന്. ഇതിപ്പം ഞാൻ ഇറച്ചിപ്പത്തലില്ലേ, അത് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഡോ ആണ് ഇപ്പം കുഴച്ചെടുക്കുന്നത്. ഇറച്ചിപ്പത്തിൻ്റെ വീഡിയോയിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിന്, എന്നാലും ഇതിൽ കാണിക്കുമ്പം നിങ്ങളെല്ലാവരും ചോദിക്കുമെന്നറിയാം, അതുകൊണ്ടാണ് സ്പീഡിലും കാണിക്കുന്നേട്ടാ. ഇതിപ്പം നമ്മൾ സാധാ മൈദപ്പൊടീൻ്റെ മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മൈദപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതാണ് ഇറച്ചിപ്പത്തലിൻ്റെ ഡോ അവിടെ റെഡിയാക്കി എടുത്തിനേട്ടാ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, അത് ഫസ്റ്റ് തന്നെ അടച്ച് വെച്ചിട്ട് കുക്കാക്കിയാണ് കേട്ടോ ചേച്ചിന് മീഡിയം ഫ്ലെയിമിൽ. കാര്യം നമ്മൾ വേവിക്കാണ്ടല്ലേ ചിക്കൻ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ അടച്ച് വെച്ചുകൊണ്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിനി. അപ്പോൾ അതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്തത് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നേട്ടാ. ഇതിപ്പം പെട്ടെന്ന് കട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. ചോപ്പർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നല്ലോണം നൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ മസാലക്കെല്ലാം ഉള്ളി കട്ടാക്കി എടുക്കുമ്പം നല്ലോണം തിന്നായിട്ട് വേണം കട്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ മസാല ആയിക്കഴിഞ്ഞാൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് നല്ലോണം വാടിക്കിട്ടുകയും ചെയ്യും കേട്ടോ ഉള്ളി. ഇപ്പം ഇതാ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഉള്ളി കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേനാ, ഒരു മസാല വെച്ചിട്ട് മൂന്ന് ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് ഇറച്ചിപ്പത്തലും, പിന്നെ ഒന്ന് കട്ട്ലൈറ്റും, പിന്നെ ഒന്ന് ചിക്കൻ റോളും. ഇറച്ചിപ്പത്തലിൻ്റെയും ചിക്കൻ റോളിൻ്റെയും റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിന്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ സാറാസ് കുക്കിംഗ് വേൾഡ് ഇറച്ചിപ്പത്തൽ, അതുപോലെ തന്നെ സാറാസ് കുക്കിംഗ് വേൾഡ് ചിക്കൻ റോള് എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കിട്ടും കേട്ടോ. ഇതിപ്പം ഞാൻ ഈ വീഡിയോയിൽ വീഡിയോ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. കട്ട്ലൈറ്റ് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലൈറ്റാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ചോപ്പ് ചെയ്തെടുത്തിന്. ഇപ്പം ഇതാ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടില്ലേനാ, അപ്പോൾ ഫ്രൈ ആക്കി എടുത്തിന് നല്ലോണം ചിക്കന്. അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നെ അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാനുണ്ട്, ഒന്ന് തണുത്തതിനാലാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചോപ്പറിലിട്ട് വെച്ച ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഏകദേശം 5 വലിയ സൈസായിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിന്. ഇനിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്, ഇതെല്ലാം ഒക്കെ ഒന്നിച്ച് തന്നെ മിക്സിലിട്ടൊന്ന് അരച്ചെടുത്തുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞോ. ഉള്ളി നല്ലോണം വാടിയെടുക്കാനുള്ള വാട്ടിയെടുക്കാനുള്ളതല്ലേ. ഇനിയിപ്പം അടുത്തത് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേനോ, അത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിനേനോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിന്. ഇനിയിത് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിന്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിന്. ഇനിയിപ്പോൾ ലാസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ മസാലയുടെ റെഡി ആയതിന്.
ഇനിയിത് ഗരം മസാല ഇട്ടുകൊണ്ട് കുറച്ച് സമയം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കി എടുക്കുക കേട്ടോ. ചെയ്തിന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിനെ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പം അടുത്തത് നമ്മളാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കായ്പോളയാണ്. കായ്പോള ആക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേങ്കിൽ ഉണ്ടല്ല കായ്പോളൻ്റെ ഈ കായിലെ സോറി നേന്ത്രപ്പഴത്തിനാണ് കേട്ടോ നമ്മൾ കായ് എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ക്ലിയറാക്കിയത്. അപ്പോൾ ഈ പഴമുണ്ടല്ലോ നേന്ത്രപ്പഴം കുറച്ചും കൂടി നല്ലോണം പൊഴുക്കണേനു, നല്ലോണം പൊഴുത്ത് വരണേനു. ഇത് കുറച്ച് പച്ചയാണ് കേട്ടോ, ശരിക്കും പൊഴുത്തിട്ടില്ല. കായ്പോളൻ്റെ കായ് ആയിട്ടില്ല. കായ്പോളൻ്റെ കായ് നല്ലോണം പൊഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാൻ എന്തായാലും ഇതിനെ കൊണ്ട് തന്നെ ആക്കുന്ന. അപ്പോൾ ഇതാ പഴം മുറിച്ചെടുത്തിന്. പെട്ടെന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രീ ആക്കി എടുക്കാമെന്ന് കേട്ടോ. ചെയ്ത് സാധാരണ കായ്പോളൻ്റെ കായ് ഉണ്ടല്ലോ നമ്മൾ ആർ കെ ജി ഇല്ലെങ്കിൽ ഗീലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പം നല്ലോണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കായ് നല്ലോണം പൊഴുത്തിട്ടില്ല, അതുകൊണ്ട് ഗീലിട്ടിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് ഞാനിപ്പം വേഗം ഇങ്ങനെ ഫ്രീ ആക്കി എടുക്കാമെന്ന് കേട്ടോ. ചെയ്തിന് അങ്ങനെ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഫ്രീ ആക്കി എടുത്ത് പിന്നെ ഒന്ന് കളറ് മാറി വരുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുന്ന ചെയ്തിന് കേട്ടോ. അങ്ങനെ കായ്പോളൻ്റെ കൈയുടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുട്ടിയും പഞ്ചസാരൻ്റെ മിക്സും ഏലക്കായിലിട്ടിട്ട് പാൽപ്പൊടിയും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിന് കേട്ടോ. ഇതിപ്പം 5 മുട്ടക്കാണ് കേട്ടോ ഞാൻ പോളെ ആക്കുന്നത്. അങ്ങനെ ഇതാ ആ പഴം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കാര്യം ആ പഴം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിനാൽ നല്ലതാണ്. ഇനിയിപ്പം ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗീ സ്പ്രെഡായി കൊടുത്തിന് പാനിലേക്ക്. കായ്പോളൻ്റെ റെസിപ്പിയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കാണിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ചോദിക്കുമെന്നറിയാം. അപ്പം ഇതാ പോളക്കുള്ളതെല്ലാം ഇവിടെ റെഡി ആയതിന്. ഇനിയിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, 10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും. അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പോള റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം അടുത്തത് കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോന്നാം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേന ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ 2-3 ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് മസാല വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോറി, ഇറച്ചിപ്പത്തലിനും റോളിനുള്ള മസാലയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇതിപ്പം ഞാൻ കട്ട്ലേറ്റിനുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത്. കട്ട്ലേറ്റിനുള്ളത് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതാ ഞാനിപ്പം കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഈ ഒരു ഷേപ്പിലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഒരു കട്ട്ലേറ്റ് പൊതുവേ ബീഫിലാക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ഇതിപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എളുപ്പപ്പണി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിക്കൻ തന്നെയാണ് കേട്ടോ ചെയ്തിന്. ബീഫിലാകുമ്പം സെപ്പറേറ്റ് ആയിട്ട് മസാല ആക്കും വേണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പണിയെടുത്തതാണ്. അങ്ങനെ ഇതാ എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് ഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് സമയമൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ബാറ്റർ എല്ലാം റെഡി ആകുന്ന വരെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിലല്ല താലന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം അടുത്തത് അതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതാ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ 1 ടീസ്പൂൺ അളവിൽ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുത്തിനെ. അപ്പോൾ അതവിടെ റെഡി ആയതിന്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനാ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആക്കുന്നത്. അപ്പം വേമസലിയിൽ സേമിയം അതാണ് കേട്ടോ. അതിപ്പം റോസ്റ്റ് ആയാലും കുഴപ്പമില്ല, റോസ്റ്റ് അല്ലാത്തതായാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ റോസ്റ്റ് അല്ലാത്ത സേമിയാണ് കേട്ടോ എടുത്തിന്. അപ്പോൾ അതാക്കി എടുത്തിന്. ഇനിയിപ്പോൾ ഇതാ കട്ട്ലേറ്റ് എടുത്തിട്ട് മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ എക്സ്ട്രാ അതിനകത്ത് കോട്ട് ചെയ്ത മൈദപ്പൊടിയിലൊന്ന് തട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ആ മൈദൻ്റെ ഒരു ബാറ്റർ ആക്കിയിട്ടില്ലേനാ അതിനകത്തൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ഈ സേമിയൻ്റെ അടുത്ത് മൊത്തത്തിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ട ഇങ്ങനെയാണ് കേട്ടോ വേണ്ടേ. ഈ ഒരു കട്ട്ലേറ്റിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പുറം നല്ല ക്രിസ്പിയും അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫില്ലിങ് നല്ല സോഫ്റ്റലായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇപ്പം അടുത്തതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് മൈദപ്പൊടീൻ്റെ ആ ഒരു ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് ബാറ്ററിലൊന്ന് മൊത്തത്തിലായിട്ടൊന്ന് മുക്കിയിട്ട് സേമിയത്തിൻ്റെ അകത്ത് ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ട, അങ്ങനെ ഫുള്ളായിട്ട് ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, കാര്യം കുറച്ച് സ്നാക്സും കൂടി റെഡിയാകാനുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ഓക്കെ തന്നെയാണ് കേട്ടോ, ഫ്രീ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ. അത് ഫ്രിഡ്ജ് ഫ്രീസറിലല്ല, താഴെ തന്നെയാണ് കേട്ടോ വെച്ചിന്, കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീ ആക്കി എടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഇതിപ്പം അടുത്തത് നമ്മൾ ചിക്കൻ റോള് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുക അതിനെ. അങ്ങനെ എല്ലാ റോളും ഇവിടെ റെഡിയാക്കി എടുക്കുന്ന. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കണ്ടേ, എങ്ങനെ തുടങ്ങണ്ടേ എന്നൊന്നും തിരിയൂലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മസാല വെച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയും തീരും. പിന്നെ എന്നാ ആക്കേണ്ടത്, വേറെ എക്സ്ട്രാ മസാല ആക്കണം, വേറെ തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മൂന്ന് സ്നാക്സ് എല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പം രണ്ട് മൂന്ന് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പം മസാല രണ്ട് മൂന്ന് ഐറ്റംസ് ആക്കുന്ന പണി വേറെ, അതെല്ലാം ഭയങ്കര പണിയെല്ലാം ഉണ്ടാവുക. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് സെയിം മസാല തന്നെ, പക്ഷേ എങ്കിൽ ടേസ്റ്റ് ഉള്ളതിൻ്റെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചിക്കൻ റോള് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ ഇറച്ചിപ്പത്തിൻ്റെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ. ഇതിപ്പം ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇറച്ചിപ്പത്തല, നമ്മൾ കണ്ണൂരുണ്ടല്ലോ, എന്ത് പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാലും ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഇറച്ചിപ്പത്തലിട്ട. ഇറച്ചിപ്പത്തലെന്നും പറയും, സമൂസ എന്നും പറയും കേട്ടോ. ഇതിപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇറച്ചിപ്പത്തലിൻ്റെ ആ ഒരു ഷേപ്പിലായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. കണ്ട, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് വന്നു കഴിഞ്ഞാലും, എന്ത് മോഡൽ സ്നാക്സ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഒരു സ്നാക്സിനും കിട്ടൂല കേട്ടോ. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇത് രണ്ടാമത്തതും ഇടാക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ സമൂസൻ്റെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പം ഞാൻ വീഡിയോ ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് നല്ലത് വീഡിയോയിൽ കാണുന്നതാ. ഈ രണ്ട് ഷേപ്പിലാക്കിയെടുക്കും കേട്ടോ, രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്, ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇറച്ചിപ്പത്തല് ഫുള്ളായിട്ടാണ് റെഡിയാക്കി എടുത്തിനെ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ചിക്കൻ റോള് ആക്കി എടുത്തിട്ടില്ലേന, അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കോട്ട് ചെയ്തിട്ടില്ലേന, കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്ന. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മൈദപ്പൊടീൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയുക തന്നെ ആയിരിക്കുമല്ലോ. ഇനിയിപ്പം ലാസ്റ്റ് എല്ലാം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോന്നാം. ഫസ്റ്റ് സമൂസയാണ് കേട്ടോ ഫ്രീ ആക്കി എടുക്കുന്നത്, കാര്യം ആദ്യം നമ്മൾ ചിക്കൻ റോളെല്ലാം പൊരിച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസിൻ്റെ അത് എന്തായാലും എണ്ണയിലുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ വേമസലീൻ്റെതും കട്ട്ലേറ്റും അങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ സേമിയം. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇറച്ചിപ്പത്തലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത്. അതിനുശേഷം പിന്നെ ഫ്രൈ ആക്കി എടുത്തത് നമ്മളെ കട്ട്ലേറ്റാണ് കേട്ടോ. കട്ട്ലേറ്റ് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ചിക്കൻ റോള് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇതാ അടുത്തത് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്ന. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം നല്ലോണം കുക്കായതുകൊണ്ട് കുറേ ടൈം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുമെന്നും വേണ്ട കേട്ടോ. ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തിനെ. ആ സേമിയത്തിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോരിയെടുത്താൽ മതി കേട്ടോ. ഏകദേശം കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചെല്ലാം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒറ്റയ്ക്കല്ല കേട്ടോ ഞാൻ ആക്കിയെടുത്തതിന്, ഹെൽപ്പിന് ഉമ്മയും ഉണ്ടായിരുന്നേട്ടോ. പിന്നെ ഉമ്മാനെ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാത്തതാ. അങ്ങനെ ഇതാ കട്ട്ലേറ്റ് ഇടാ ഫ്രൈ ആക്കി എടുത്തിന്, എന്നെ ബാക്കിയുള്ളതും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. പിന്നെ നമ്മളെ കണ്ണൂർ എന്ത് പാർട്ടി ഉണ്ടായാലും മെയിനായിട്ട് ഉണ്ടാവുന്ന രണ്ട് മൂന്ന് ഐറ്റംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിന്. ഇനിയും കുറേ റെസിപ്പി ഉണ്ട്, ഉന്നക്കായി അങ്ങനത്തെ കുറേ റെസിപ്പി ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു റെസിപ്പിയാണ് ഇറച്ചിപ്പത്തൽ, പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റ്, ചിക്കൻ റോള്. ഇതിൽ മെയിനായിട്ട് ഉണ്ടാകുന്നതാണ്, പണ്ടേ ഉള്ളതാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന. അപ്പോൾ സ്നാക്സും ചായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരും കൂടിയിട്ട് ഒക്കെ ഇരുന്ന് ചായ കുടിക്കുന്നതാണ്.
ചായ കുടിക്കുന്ന ചായ കുടിക്കുന്ന വീട്ടിൽ നിന്നും പിന്നെ കാരായിട്ട് ഒന്നും എടുത്തിട്ട് വന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീട്ടിൽ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ട് ഒന്ന് ഫോളോ ആക്കുക, ഐ ഡി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വ്ളോഗായിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.